മാതാ പിത ഗുരു ദൈവം അച്ഛനും അമ്മയും അധ്യാപകരും ഒരുപോലെയാണ് അല്ലെങ്കിൽ ഇവരെല്ലാവരും ദൈവതുല്യരാണ് എന്ന് നമ്മളെ പണ്ട് മുതൽ പഠിപ്പിക്കാറുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ ആദ്യ പാഠം അധ്യാപകരെയും നമ്മൾ ദൈവതുല്യരായി കാണണം കാരണം അവർ അറിവ് പറഞ്ഞു തരുന്നവരാണ് നമ്മളെ ശിക്ഷിക്കാനും ലാളിക്കാനും അച്ഛനും അമ്മയും പോലെ തന്നെ അവകാശമുള്ളവരാണ് നമുക്ക് അറിവ് പകർന്നു തരിക പഠിപ്പിക്കുക എന്നത് ഒരിക്കലും ഒരു ദ്രോഹമല്ല അറിഞ്ഞുകൊണ്ട് ഒരു നല്ല അധ്യാപകനും ഒരു ദ്രോഹവും നമുക്ക് ചെയ്യില്ല ക്ലാസ്സിൽ സംസാരിച്ചാലോ കുരുത്തക്കേട് കാണിച്ചാലോ പറഞ്ഞ ജോലി ചെയ്യാതെയോ പറഞ്ഞതുപോലെ പഠിക്കാതെയോ വന്നാൽ അവർ നമ്മളെ ശിക്ഷിക്കും ചിലർ ലാളിക്കും അങ്ങനെയാണ് അവർ നമ്മളെ നേരെയാക്കുക നമ്മുടെ അച്ഛനെയും അമ്മയും പോലെ പക്ഷെ അത്തരത്തിൽ അല്ലാത്ത അധ്യാപകരുടെ കഥ വളരെ ചുരുക്കമാണ് നമ്മുടെ ചുറ്റും അങ്ങനെ ഒരു അധ്യാപിക ഇവിടെയുമുണ്ട് ഒരു എട്ടയസ്സുകാരന്റെ കണ്ണിൽ എറിഞ്ഞ ദുഷ്ടയായ അധ്യാപിക ഇത്രയും വർഷം അതും പതിനാറ് വർഷം കഴിഞ്ഞിട്ടും അവനെ ഒന്ന് പോയി കാണാനോ ഒരു സോറി പറയാൻ പോലും തയ്യാറാകാത്ത കേസിന് പോയി ലക്ഷങ്ങൾ പൊട്ടിച്ച ഒരു അധ്യാപിക ആ ലക്ഷങ്ങൾ ആ കുഞ്ഞിന് കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അവനെന്ന് കാഴ്ചയുണ്ടായേനെ ഇന്ന് ഇരുപത്തിയഞ്ച് വയസ്സായ ഒരു വലിയ യുവാവായി അവന് ഇടത് കണ്ണിന് കാഴ്ചയില്ല അവൻ പറയുന്നത് എനിക്ക് കാഴ്ച വേണ്ട പക്ഷേ ഈ പതിനാറ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ അധ്യാപിക എന്നെ വന്നൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് കാശും വേണ്ട എനിക്കൊന്നും ശരിയാകുകയും വേണ്ട ആ ആശ്വാസവാക്കോ അത് മാത്രം മതി അങ്ങനെ ഒരിക്കൽ പോലും അവർ വന്നിട്ടില്ല അധ്യാപകരുടെ നല്ല കഥ കേട്ട് വളർന്നവർക്ക് ഇതൊരു ദുരനുഭവം തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മലയൻകീഴ് കണ്ടല ഗവൺമെന്റ് സ്കൂളിലാണ് മുൻ അധ്യാപിക തൂങ്ങമ്പാര സ്വദേശിനി ഷെരീഫ ഷാജഹാനാണ് അന്ന് തിരുവനന്തപുരം പോസ്കോ കോടതി ജഡ്ജി കെ വി രജനീഷ് കഠിന തടവ് വിധിച്ചത് പതിനാറ് വർഷം മുൻപ് അധ്യാപിക എറിഞ്ഞ പേന കൃഷ്ണമണിയിൽ തറച്ച് കാഴ്ച നഷ്ടപ്പെട്ട സംഭവത്തിൽ മുൻ അധ്യാപികയ്ക്ക് ഒരു വർഷം കഠിന തടവ് ആ മൂന്ന് ലക്ഷം രൂപ അധികമായി ഇന്നും പതിനാറ് വർഷം ആ കണ്ണിന് വേണ്ടി ചികിത്സിക്കുമ്പോൾ അന്ന് ചികിത്സയ്ക്കൊന്നും ഫലിച്ചില്ല മൂന്ന് നാല് സർജറികൾ ചെയ്തു എന്നിട്ടും അല്ല മീന് കാഴ്ച കിട്ടിയില്ല ഇന്നും ഓർമ്മയുണ്ട് അല്ലമീനാ ദിവസം മാർനല്ലൂർ കണ്ടല ചിറക്കൂർ പുത്തൻ വീട്ടിൽ എസ് അമീന്റെ കണ്ണിനാണ് കാഴ്ച നഷ്ടമായത് ഓർത്തു പറയും അമീനാ ദിവസത്തെ അന്ന് ഹൈസ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് ഉച്ചയ്ക്കായിരുന്നു ഈ സംഭവം ഉച്ചയ്ക്കത്തെ പിരീഡിനിരിക്കുകയായിരുന്നു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അല്ലമീൻ ശ്രദ്ധിച്ചിരുന്നിട്ടും അതും പേര് വിളിച്ചിട്ടും ശ്രദ്ധിക്കാത്തതിനാൽ മേശപ്പുറത്തിരുന്ന പേന എടുത്ത് എറിയുകയായിരുന്നു ക്ലാസിനിടയിൽ പുറകിലിരുന്ന പയ്യൻ എന്തോ പറയാനായി വിളിച്ചു കുട്ടികളല്ലേ തിരിഞ്ഞു നോക്കും അങ്ങനെ തിരിഞ്ഞു നോക്കിയ കൂട്ടത്തിൽ പേര് വിളിച്ച സമയത്ത് അല്ലമീൻ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞ് അധ്യാപിക കയ്യിലിരുന്ന പേനയെടുത്ത് കണ്ണിലേക്ക് ഒരറ്റയേറി കണ്ണിന്റെ നേരെ മുനകേറിക്കൊണ്ടു കണ്ണ് വേദനിക്കുന്നു എന്ന് പറഞ്ഞു മൈൻഡാക്കിയില്ല തൊട്ടപ്പുറത്തുള്ള അധ്യാപികയും വന്നു എന്തു പറ്റിയെന്ന് ചോദിച്ചു ഒന്നുമില്ല എന്ന് ഈ ക്ലാസ്സിലെ അധ്യാപിക പറഞ്ഞയക്കുകയായിരുന്നു പിന്നെയും കണ്ണ് വേദനിക്കുന്നു കണ്ണീരൊഴുകുന്നു എന്ന് പറഞ്ഞപ്പോൾ പോയി പൈപ്പിൽ കഴുകിയിട്ട് വാ എന്ന് അധ്യാപിക പറഞ്ഞു അങ്ങനെ പോയി മുഖം കഴുകിയിട്ട് വാടാ എന്ന് അധ്യാപിക ആക്രോശിച്ചതോടെ മുഖം കഴുകാൻ പോയി ഷെരിഫ ടീച്ചർ പിന്നാലെ എത്തി നീ എന്തിനാ കരഞ്ഞതെന്ന് ചോദിച്ച തലയിൽ ഒരൊറ്റ അവൻ പറഞ്ഞു ആ കണ്ണിലെ വേദനയെക്കാളും എനിക്ക് ഇപ്പോഴും വേദന ആ തലയിലടിച്ചതാണ് എനിക്ക് എട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഒമ്പതാം വയസ്സിലോ പത്താം വയസ്സിലോ നടന്നതൊന്നും എനിക്ക് ഓർമ്മ കാണില്ല പക്ഷെ ഈ വേദന ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ എച്ചം വന്നു അധ്യാപിക എന്നെ അവിടെ വെച്ച് അടിക്കുന്നതും എച്ച് കണ്ടു എച്ച് എം ചോദിച്ചു എന്തുപറ്റി ഞാൻ കാര്യൻ പറഞ്ഞു എന്റെ കണ്ണൻ ഒട്ടും സഹിക്കാൻ പറ്റുന്ന വേദനയല്ല ചുവന്നിരിക്കുന്നു ഒട്ടും പറ്റുന്നില്ല അങ്ങനെ മറ്റുള്ള അധ്യാപകരെല്ലാവരും കൂടി ഒരു ആശുപത്രിയിലേക്ക് പോയി പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം അവർ ഗവൺമെന്റ് കണ്ണാശുപത്രിയിലേക്ക് റഫർ ചെയ്തു രാത്രി പതിനൊന്ന് മണിക്ക് ശസ്ത്രക്രിയയും നടന്നു എല്ലാം വളരെ പെട്ടെന്ന് പിന്നീട് പതിനാല് ദിവസം അല്ലമിൻ ആശുപത്രിയിൽ വെച്ചു കടന്നു കാഴ്ചശേഷി പൂർണമായും നഷ്ടപ്പെട്ടു രണ്ട് ശസ്ത്രക്രിയ കൂടി നടത്തിയാൽ മാത്രമേ ഫലമുണ്ടായില്ല അല്ലമിന്റെ കാഴ്ചശേഷി പൂർണമായും നഷ്ടപ്പെട്ടു കുറച്ചുകൂടി ശസ്ത്രക്രിയ നടത്തിയാൽ ചിലപ്പോൾ ഫലമുണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ നടത്തി അതിനും ഫലമുണ്ടായില്ല പത്തു വർഷം ചികിത്സിച്ചു മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവായി പണമില്ലാത്തതിനാൽ അഞ്ചു വർഷമായി ചികിത്സ മുടങ്ങി അത് കഴിഞ്ഞ് അല്ലമീൻ പഠിത്തം തുടർന്നു പ്ലസ് ടു പാസായി അത് കഴിഞ്ഞ് പൈസ ഇല്ലാത്തത് മാത്രം വട്ടിയൂർക്കാവ് പോളിടെക്നിക്കിൽ ചേർന്നു മൂന്ന് വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പാതിയിൽ നിർന്നുപോയി ആ കുടുംബത്തിന്റെ ഒരു അത്താണിയായിരുന്നു അല്ലമീനും ഉമ്മയും മാത്രമാണ് ഇപ്പോൾ ആ വീട്ടിലുള്ളത് എന്തെങ്കിലും പണിക്ക് പരിചയമുള്ളവർ വിളിക്കും ഒരു ദിവസം മുന്നൂറോ നാനൂറോ രൂപ കിട്ടും ഇരുപത്തിയഞ്ചു വയസ്സായി അവന് ആകണമെന്നായിരുന്നു ആഗ്രഹം അതിനി നടക്കില്ല എന്ത് ജോലി ചെയ്യണമെങ്കിലും ഇന്റർവ്യൂവിന് പോയാലും എവിടെ ചെന്നാലും കണ്ണ് കാണാത്തതിന്റെ പേരിൽ അവർ വിളിക്കാമെന്ന് പറഞ്ഞു ഒഴിവാക്കുകയാണ് ഇരുപത്തിനാല് വയസ്സായി ലൈസൻസോ പാസ്പോർട്ടോ ഒന്നും എടുക്കാൻ സാധിക്കില്ല ലൈസൻസ് കിട്ടില്ല എന്നവർ എഴുതി തള്ളി പറഞ്ഞു കാരണം റോഡിൽ വണ്ടി ഓടിക്കണമെങ്കിൽ രണ്ട് കണ്ണിനും കാഴ്ച വേണം കൂലിപ്പണിക്ക് പോലും ആരും വിളിക്കുന്നില്ല കണ്ണുള്ളവരെങ്കിലും ഇത് കാണണം എനിക്ക് ജീവിക്കണ്ടേ പോലീസിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹമെന്ന് കരഞ്ഞുകൊണ്ടാണ് അല്ലമീൻ പറയുന്നത് അന്ന് മാതാപിതാക്കളുടെ പരാതി കാരണം അല്ലമീന്റെ കണ്ണിൽ പേനയെറിഞ്ഞ ടീച്ചർക്കെതിരെ പരാതി ഉണ്ടായിരുന്നു മൂന്ന് വർഷ കഠിന തടവുണ്ടായിരുന്നു പക്ഷെ അവർ ലക്ഷ്യങ്ങൾ വാരി ആ തടവിൽ നിന്ന് ഇറങ്ങി ആ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്തു എന്നിട്ട് അല്ലമീൻ തിരിച്ചു വരുന്ന സമയമാകുമ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് നെയ്യാറ്റിങ്കരയിലേക്ക് മാറുകയായിരുന്നു ഇതെല്ലാം അവിടെയുള്ളവർ കള്ളസാക്ഷി പറഞ്ഞത് കൊണ്ടാണ് അവിടെ ചുറ്റും നടന്ന അധ്യാപകരെല്ലാവരും ഇവർക്ക് കള്ളസാക്ഷി പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്തി പക്ഷേ അല്ലമീൻ പറയുന്നുണ്ട് ഞാൻ തിരിച്ച സ്കൂളിൽ പോയെങ്കിലും അവരാരും എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല അത് കഴിഞ്ഞ് ഇന്നേ വരെ തന്നെ ഒരു അധ്യാപകനും എന്നെ അത്രയും ദ്രോഹിച്ചിട്ടില്ല അതിലേറെ ദുഃഖവും അന്ന് പേനയെറിഞ്ഞതിലല്ല പിന്നെ ഒരിക്കലും ആ ടീച്ചർ എന്നെ വന്ന് കണ്ടിട്ടില്ല എന്നെ ഒന്നുവന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിലോ പോട്ടും മോനെ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ എനിക്കിത്രയും വിഷമം വരില്ല എന്നാണ് അല്ലമീൻ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു